പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇത് സെന്റ് ജോസഫ് ദേവാലയം കുണ്ടുകാട്. ഇവിടെ അച്ഛൻ ആദ്യമായിട്ട് വികാരിയായിരുന്നത്. ആദ്യത്തെ 3 വർഷത്തെ കൊച്ചിൻഷിപ്പ് കഴിഞ്ഞപ്പോ, അസിസ്റ്റന്റ് വികാരിയുടെ ഇത് കഴിഞ്ഞപ്പോ, പിന്നെ 3 വർഷം, ഏതാണ്ട് 3 വർഷത്തോളം വികാരിയായിട്ട് ഈ ഇടവകയിൽ ആണ് അച്ഛൻ ശുശ്രൂഷ ചെയ്തത്. ഇതിന്റെ മട്ടും പാവൊക്കെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ റെനോവേറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ആൻഡ്രോ ചെറിയത്തൻ അച്ഛൻ വളരെ മനോഹരമായിട്ട് ഈ ദേവാലയവും പരിസരമൊക്കെ റെനോവേറ്റ് ചെയ്തതിന്റെ ഭാഗമാണ് ഗ്രോട്ടോ. നിങ്ങൾ നേരത്തെ അവസ്ഥയിപ്പിതാവിന്റെ ഗ്രോട്ടോ ഇതെല്ലാം കണ്ടു. അപ്പം പ്രത്യേകമായിട്ട് ആലോചന അഭിനന്ദിക്കാം. ഇപ്പം തന്നെ പ്രിയ സഹോദരങ്ങളും, നമ്മൾ പ്രത്യേകിച്ച് ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ഒരു അഭിഷേക വചനമാണ്. ഈ ദിനത്തിൽ നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ പൗലോസിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിലെ 4-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത്: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്ക് ചെയ്യാൻ കഴിയും. ഈ വചനം പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ June 21 അവിടെ മനു സൗമ്യ ദമ്പതികളുടെ കോനിക്കരയിൽ വെച്ച് അവരുടെ വിവാഹ മനസ്സമ്മതം നടത്താനായിട്ട് ഇടയായി. അപ്പം ഞങ്ങളോട് സാധാരണ, ഞങ്ങൾ അച്ഛൻ 2014-15 വർഷം പട്ടയലിച്ചിൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറയാറുള്ള ഒരു കാര്യം, കല്യാണം, അതുപോലെ മനസ്സമ്മത ശുശ്രൂഷ, അതുപോലെ തിരുനാൾ പ്രസംഗം, നവനാൾ പ്രസംഗങ്ങൾ, ഇതിനൊക്കെ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മൾ കണ്ടമാനം വാരി വലിച്ച് ധ്യാന പ്രസംഗം പോലെ പറഞ്ഞേക്കരുത്, ചെറുതായിട്ട് വളരെ ഷോർട്ടായിട്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാനിങ്ങനെ ഒരു ഒരു വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ മനസ്സമ്മത ശുശ്രൂഷയാണെങ്കിലൊക്കെ ചെറിയൊരു വചന ശുശ്രൂഷ, അത് വേറെ വലിയൊരു വചന ശുശ്രൂഷയൊന്നല്ല, കർത്താവിൻ്റെ പ്രാർത്ഥിക്കുകയോ ഈ മക്കൾക്ക് ഇന്ന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വചനം എന്താണെങ്കിൽ അങ്ങ് വെളിപ്പെടുത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മനു സൗമ്യ ദമ്പതികൾക്ക് അവർക്കായിട്ട് ആ മനസ്സമ്മത ശുശ്രൂഷയുടെ അന്ന് കർത്താവ് നൽകിയത് ഈ ഒരു വചനമാണ്, Philippians 4:13. ഞാനങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ അവരോട് ആ വചന ശുശ്രൂഷയിൽ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. എപ്പോൾ വന്ന് നിങ്ങളോട് ചോദിച്ചാലും ആ മനസ്സമ്മത ശുശ്രൂഷയുടെ അന്ന് അച്ഛൻ പറഞ്ഞ വചനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അത് പറഞ്ഞ ചാടി എഴുന്നേറ്റ് പറഞ്ഞേക്കണം. ഇതൊക്കെ സാധാരണ രീതിയിൽ അച്ഛൻ എല്ലാവരോടും പറയാറ്, എല്ലാവരോടും പറയാറുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ പിന്നീട് അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അച്ഛനൊരു വചനം പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ പിള്ളേർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ സഹോദരങ്ങളെ, ഇത് വലിയൊരു അത്ഭുതം നടന്നതുപോലെ എനിക്ക് നടന്ന സംഭവം എന്താണെങ്കിൽ, അവരുടെ വിവാഹം 27-ാം തീയതി ആയിരുന്നു, 27-ാം തീയതി. അപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ നമുക്കറിയാം ആങ്കർ ചെയ്യാനായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ആങ്കർ ചെയ്യുന്ന ഒരു വ്യക്തി ഇവരോട് ചോദിച്ചു, കഴിഞ്ഞ മനസ്സമ്മതത്തിൻ്റെ അന്ന് നിങ്ങളുടെ ശുശ്രൂഷ നടത്തിയ അച്ഛൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞൊരു വചനം നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, അത് ഏതാണെന്ന് പറയാൻ പറ്റൂ? സഹോദരങ്ങളെ, ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തില്ലെങ്കിലും അതിൽ പങ്കെടുത്തവർ എന്നോട് പറഞ്ഞു, മനു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് ഫിലിപ്പി ലേഖനം 4:13. അച്ഛൻ ഞങ്ങളോട് ഈ Philippians 4:13 ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് അച്ഛൻ അന്ന് ഞങ്ങളോട് പറയുകയുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ശരിക്കും ദൈവവചനം, പ്രത്യേകിച്ച് നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ ബാക്കിയുള്ള ശുശ്രൂഷകൾ, ആദ്യ കുർബാന സ്വീകരണം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് ദൈവം ഒരു വചനം ആശംസിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വൈദികരിലൂടെ ആകാം, ശുശ്രൂഷകരിലൂടെ ആകാം, മറ്റു പലരിലൂടെ ആയി, ആ വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം, അത് കൂടെ കൂടെ പറയണം, അത് കൂടുതൽ കൂടുതൽ വിശ്വസിക്കണം. സഹോദരങ്ങളെ, അത് അത്ഭുതങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു സംഭവമുണ്ട് സഹോദരങ്ങളെ, എനിക്ക് പട്ടം നൽകിയ തുങ്കുഴി പിതാവ് എനിക്ക് നൽകിയ വചന ശുശ്രൂഷ Hebrews 5 പാപപ്രതിയെക്കുറിച്ചാണ്. ശരിക്കും അതിനെ കുറിച്ചിട്ടാണ് എനിക്ക് നൽകിയ വചന ശുശ്രൂഷ അന്ന് ജേക്കബ് തുങ്കുഴിപ്പിതാവ് 14 വർഷം മുമ്പ്. ഞാൻ ഇന്നും ഇടയ്ക്കിടയ്ക്ക് ആ ടെക്സ്റ്റ് വായിച്ച് ധ്യാനിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ദമ്പതികൾക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ ദമ്പതികളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദമ്പതികളെല്ലാവർക്കും വചനം പഠിക്കാൻ വേണ്ട ഒരു പ്രത്യേക കൃപ ഈ ദിവസത്തിൽ നേരുകയാണ്. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.